ശിരൂർ ദൗത്യത്തിൽ അനിശ്ചിതത്വം വന്നിരിക്കുന്നു. തിരച്ചിൽ മതിയാക്കി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പെ മടങ്ങുകയാണ്. ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയെ തുടർന്നാണ് അദ്ദേഹം തിരച്ചിൽ മതിയാക്കിയിരിക്കുന്നത്. എ കെ അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ്. പലതവണ തിരച്ചിലായി വന്ന ആളാണ് ഈശ്വർ മാൽപ്പെ. ഇപ്പോൾ തിരച്ചിലിന് ചില ഭാഗങ്ങളിലേക്ക് പോകാൻ ഈശ്വർ മാൽപ്പയ്ക്ക് അനുവാദമുണ്ടായിരുന്നില്ല. അതാണോ അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് പിന്നിൽ? എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? എന്തുകൊണ്ട് ഈശ്വർ മാൽപ്പയെ മടങ്ങുന്നു അഭിലാഷ്? ശ്രുതി, ഈ ശിരൂർ ദൗത്യത്തിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ നാവികസേന കണ്ടെത്തിയ ഒന്ന് രണ്ട് പോയിന്റുകളാണ്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ച ഒരു തെരച്ചിലാണ് നടത്തേണ്ടത്. ഇന്ന് രാവിലെ ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ ഈശ്വർ മാൽപ്പെ തയ്യാറായി വരികയും ചെയ്തു. പക്ഷേ ആ പോയിന്റിൽ നിന്ന് തെരച്ചിൽ നടത്തേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈശ്വർ മാൽപ്പയെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ വന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ഈ തെരച്ചിൽ പങ്കാളിയാക്കാതെ മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തിയെങ്കിൽ പോലും പിന്നീട് സമ്മർദ്ദത്തെയൊക്കെ തുടർന്നാണ് അദ്ദേഹത്തെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയത്. ഇന്ന് രാവിലെ ഈ പ്രധാനപ്പെട്ട പോയിന്റിൽ നിന്ന് മാറ്റി നിർത്തുക കൂടി ചെയ്തോടുകൂടിയാണ് ഈശ്വർ മാൽപ്പയെ ഇപ്പോൾ. നമസ്കാരം. ശിരൂരില് അർജുന്റെ ട്രക്കിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര ദിവസമായി അല്ലേ? ഇത്രയും ദിവസമായിട്ടും തിരച്ചിൽ എങ്ങും എത്താത്തതിന്റെ ഒരു മെയിൻ കാരണം ഇപ്പൊ ആദ്യം കാണിച്ചതാണ്. അവിടെ രക്ഷാപ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന ആൾക്കാരെ പോലും സമ്മതിക്കത്തില്ല. അവരെ പോലും ഇതേ രീതിയിൽ പിണക്കി പറഞ്ഞു വിടുവാണ്. ഇത്രയും ദിവസവും ആ മനുഷ്യനായിരുന്നു എന്ത് അവിടെ ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്? അവിടെ മുങ്ങിത്താണ്, അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളത്തിൽ മുങ്ങിത്താണോണ്ടിരുന്നത് ആ ഒരു മനുഷ്യനാണ്. പക്ഷേ അയാളെ ഒന്നിനും അനുവദിക്കാതെ ഒരു പോയിന്റിലേക്കും ഇറക്കി വിടാതെ ഇപ്പോഴാണ് ഡ്രഡ്ജ് സംവിധാനം അവിടെ വന്ന് തെരച്ചിൽ ആരംഭിച്ചത്. വലിയ വലിയ ടെക്നോളജിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇപ്പോഴാണ് കൊണ്ടുവന്നത്. അതിനു മുമ്പ് ഈ മനുഷ്യന്മാര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അവര് വന്നതോടുകൂടി എന്താണ്, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെ അവർക്ക് അധികപ്പറ്റായിപ്പോയി. അപ്പൊ അവർക്ക് എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നില്ല ഈഗോ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അവിടുത്തെ MLA മാർക്ക് ഓൾറെഡി ഈഗോ ഇഷ്യൂ ആണ്. അവിടുത്തെ ഭരണകൂടത്തിന് ഇപ്പോഴേ ഈഗോ ഇഷ്യൂ ആണ്. കാരണം കേരളം ഇപ്പോഴും നിരന്തരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവരെന്താണ് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തേക്കുന്നത്. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ അവർ എന്നെ ഇതൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിൽ പോയേനെ. സത്യത്തില് ഈശ്വർ മാൽപ്പെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു അവിടെ ഒരു ബ്ലാസ്റ്റ് നടന്നതിൻ്റെതായിട്ടുള്ള തെളിവുകളുണ്ട്, ബ്ലാസ്റ്റ് നടന്നതിന്റെ സാഹചര്യമാണുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാൾ കണ്ടുപിടിച്ചത് കൊണ്ടായിരിക്കണം അയാളെ എന്ത് ചെയ്തത്, പിണക്കി പറഞ്ഞു വിട്ടത്. ശരിക്കും അർജുന്റെ കുടുംബത്തിന് പ്രതീക്ഷിക്കാൻ ഒരു വക പോലും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുന്നത്. അതിനൊരു മെയിൻ കാരണം അവിടുത്തെ ഭരണകൂടം തന്നെയാണ്. ഒരു രീതിയിലും സമ്മതിക്കാതെ, യാതൊരു രീതിയിലുള്ള ഒത്തൊരുമയും ഇല്ലാതെ, ഒരു കാര്യത്തിനും ഒരു കാര്യക്ഷമതയില്ലാത്തൊരു ഭരണകൂടമായിപ്പോയി അവിടുത്തേത്. സത്യത്തില് കേരളത്തിന്റെ ഭരണകൂടത്തോടൊക്കെ ചില സമയത്ത് സ്നേഹം തോന്നുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോഴാണ്. അവിടെ ഈശ്വർ മാൽപ്പെ തന്നെ ഇപ്പൊ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് അയാൾ മടങ്ങി പോകുന്നത് എന്ന്. ആ ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാം. ഞമ്മക്കൊരു കോൽ വന്ന്, ആ കോലിനെ നമുക്ക് ഒരുപാട് ഇതായി വെജറായി. അതിനെ ഞങ്ങളിപ്പോൾ കേറി വരാൻ സമ്മതിച്ച്. ഞാൻ കയറി വരാൻ നമ്മളെ ടീം ആൾക്കാർ എനിക്ക് സൺഡേ പൊടുത്ത എല്ലാ ലൗഡ് സ്പീക്കറിലെ കേട്ടവർ അതിനെ അണ്ണ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇത്ര സൺഡേ പൊട്ടി നിങ്ങൾ ഇരിക്കുന്നത്, ഞങ്ങൾ പോവന്ന് മേലെ വന്നവരല്ലേ, അതിനാണ് ഞാൻ മേലെ വന്നത്. എന്താണ് പറഞ്ഞത്? അത് പറഞ്ഞത് ഇതിൽ നമ്മൾ യൂട്യൂബിലെ അനുപ്പിച്ചിട്ടുണ്ട് സോറി എന്ന്. ആ യൂട്യൂബിലെ ആറ് ലീവായിട്ട് ആക്കിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഞാൻ മലയാളികളോട് അതിനാണ് അവർക്ക് ചൊല്ലി നീ ഇവിടെ വല്ല ഹീറോ ആവണ്ടേ അങ്ങനെയെല്ലാം ചൊല്ലി. ഞാൻ അങ്ങനെ ഹീറോ പറഞ്ഞു നിങ്ങൾ കണ്ടല്ലേ അത് ഇതിൽ ആരാന്ന്. ഞാൻ ഹീറോ ആവട്ടെ ഇവിടെ വന്നില്ല, ഇത്ര നാളെ ഒരു പൈസ ഇല്ലാത്ത ഇവിടെ പൈസ ആക്കി ഹീറോ ആവണ പൈസ ആക്കിയതാ. അതിന് ഞാൻ ബേജറായി, പിന്നെ പോകും ഞാൻ പറഞ്ഞു. ശരി അങ്ങനെ ഹീറോ വേണ്ട ജീറോ വേണ്ട, ഞാൻ പോകും, നാട്ടിൽ പോകും, നിങ്ങൾ തീട്ടിക്കോന്ന് ചൊല്ലി. കണ്ടില്ലേ, ആദ്യം മുതലേ ഇതേ ഒരു അവസ്ഥയാണ്. അവിടുത്തെ പോലീസുകാരായിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മറ്റ് ഭരണാധികാരികളായിക്കോട്ടെ, അവിടെ വരുന്നവരോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവിടെ തിരച്ചിലിനായിട്ടും അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്താനും ഒക്കെ വേണ്ടി മുന്നിട്ടിറങ്ങി വരുന്ന ആൾക്കാരോട് വളരെ റൂഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അവരെന്തോ തെറ്റ് ചെയ്ത രീതിയിലാണ് എന്താണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തിരച്ചിലിന് വരുന്ന ആൾക്കാരോട് പെരുമാറുന്നത്. ആദ്യം മുതലേ ആ ഒരു രീതിയിലാണ് കർണാടക ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഇവിടെ നിന്ന് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പ്രഷർ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇല്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാര്യങ്ങളൊന്നും ഈ ഒരു രീതിയിലേക്ക് പോകില്ലായിരുന്നു. സത്യത്തില് അർജുന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കണം, ഇനിയെങ്കിലും അത് ചെയ്തു കൊടുക്കണം. കാരണം ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായി, അവർക്ക് അദ്ദേഹത്തിന്റെ ശരീരഭാഗങ്ങളെങ്കിലും കിട്ടിയിരിക്കണം. അതൊരു പ്രതീക്ഷയാണ് സത്യത്തില്. ഒരാൾ മരണപ്പെട്ടോ ഇല്ലയോ അയാളുടെ ശരീരഭാഗങ്ങൾ പോലും കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ്. അപ്പൊ ഇത്രയും വേദന തിന്ന് ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആ കുടുംബം. ആ കുടുംബത്തിന്റെ പ്രതീക്ഷ ചവിട്ടിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കർണാടകയിലെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈശ്വർ മാൽപ്പയും മടങ്ങിപ്പോയി. ഇപ്പൊ ഡ്രഡ്ജറൊക്കെ വന്നിട്ട് സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് തിരയുന്നുണ്ട്. അതും എത്ര ദിവസം തിരയും?
അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ പിണക്കി വിടാതെ അവരെ മാക്സിമം അവിടെ പിടിച്ചു നിർത്താനുള്ള സാഹചര്യമല്ലേ നോക്കേണ്ടത്? നമ്മുടെ ഗവൺമെന്റ് നല്ല രീതിയിൽ തന്നെ അവർക്ക് പ്രഷർ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു സാഹചര്യം അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ അവർക്ക് ബുദ്ധിമുട്ടായേക്കുവാണ് നമ്മളെ കൊണ്ട്. നമ്മൾ കാരണമാണല്ലോ അവർക്ക് അവിടെ കിടന്ന് പണിയേണ്ടി വരുന്നത്. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടും ആ റൂഡ്നെസ്സും അങ്ങനത്തെ സംഭവങ്ങളും ഒക്കെ തന്നെ എന്താണ് അവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ പറഞ്ഞുവിട്ടത്. അവിടുത്തെ MLA പറയുന്നത് കേട്ടു, ഇയാൾ വളരെ അപകടമായ രീതിയിലാണ് തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല, അത് പറഞ്ഞതുകൊണ്ടാണ് പിണങ്ങിപ്പോകുന്നത്, ഇയാൾക്ക് ഹീറോ കളിക്കാനാണ്. സത്യത്തിൽ ഹീറോയിസം കളിക്കുകയും എന്താ വില്ലനിസം കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് അവിടുത്തെ ഭരണാധികാരികളാണ്. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല.